പെയിൻറ്റിങ് പോർട്രേറ്റ് കാരിക്കേച്ചർ സ്റ്റേജ് ഷോ ആയിട്ടും അല്ല നമ്മൾ അല്ലാതുള്ള വർക്കുകളും ചെയ്തത്. ഇത് പെൻസിൽ ഡ്രോയിങ് ആണ്, പോർട്രേറ്റ് ഇത് വിദേശത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മുടെ സുഹൃത്ത് മുഖേനെ കിട്ടിയതാണ് പെൻസിൽ ഡ്രോയിങ്. ഇത് 15 വർഷത്തോളം എടുത്ത് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഏറ്റവും ക്വാളിറ്റി കൂടിയ പെൻസിൽ ഇട്ട് ഉപയോഗിച്ചത് ഇത് ലാസ്റ്റ് ചെയ്ത പിക്ചറാണ്. ഇത് ഫുൾ പോർട്രേറ്റ് നമ്മൾ ഒരു പെയിൻറ്റിങ്ങും മക്കളിലേക്ക് പെൻസിൽ ഈ മൂന്ന് മീഡിയം ഉപയോഗിച്ചാണ് നമ്മൾ പോർട്രേറ്റ്. സൈസ് 36x24 പോർട്രേറ്റ്. മരിച്ചു വേറെ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. ഓയിൽ പെയിൻറ്റിങ് എല്ലാ കല്ലിൽ കിട്ടുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലാണ് എക്സെപ്റ്റോണി പോലെ പോർട്രേറ്റ് നമ്മുടെ വീട്ടിൽ ചെയ്ത്. അതിൻ്റെ അടുത്ത് ഒരു പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് കണ്ണിന് കാണാനും ഏറ്റവും കൂടുതൽ ഇതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനോട്ട് ബന്ധപ്പെടാം. എൻ്റെ പേര് ശരവൺ ബോധി, ഫേസ്ബുക്കിലുണ്ട് ശരവൺ ബോധി നമ്പർ നോക്കി കാണാൻ പറ്റും. കേടായിട്ട് ഫ്ലവേഴ്സ് ചാനൽ ഞാൻ ലൈവ് 3D പെയിൻറ്റിങ് ആയിട്ട് ഞാൻ വന്നിരുന്നു. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് ലൈവ് 3D ഫിംഗർ പെയിൻറ്റിങ് ഷോ ഒക്കെ ചെയ്യുന്നത്. ഇത്രയും വലിപ്പുള്ള ബോർഡിൽ നമ്മുടെ വ്യക്തികളുടെ ഫോട്ടോസ് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ സ്കെച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറും ഫിംഗറുകളും മാത്രം വെച്ചുകൊണ്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഈ ഫ്ലവേഴ്സ് ചാനലിൽ തന്നെ ചെയ്തത് 1.5 മിനിറ്റ് കൊണ്ടാണ്. 10 അടി നീളവും 6 അടി പൊക്കത്തിൽ ഉള്ള ഒരു പെയിൻറ്റിംഗ് ആണ് നമ്മൾ 1.5 മിനിറ്റ് കൊണ്ട് 3 വേറെ ഫിഗറാണ് ചെയ്യാനുള്ളത്. ഈശ്വരൻ എന്ന് പറയുന്നത് എന്തെങ്കിലും വീട്ടിനകത്ത് ഹോട്ടല് ഇങ്ങനെയുള്ള എന്ത് വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കും. ആർട്ട് സംബന്ധമായ സ്കെച്ചുകൾ, അതുപോലെ പെയിൻറ്റിങ്സുകൾ, റിലീഫ് വർക്ക്, അങ്ങനെ കുറേ കുറേ ഡ്രോയിങ്ങിൻ്റെ ഏതാണ് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. താല്പര്യമുള്ള ബന്ധപ്പെടാം. ഈയിടെ കേട്ടല്ലോ മതിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവം ഫേസ്ബുക്കിൽ ലൈവിലാണ് ഞാനത് കണ്ടത്. നമുക്ക് കലാകാരന്മാർക്കെല്ലാം സാമൂഹ്യ പ്രതിബദ്ധ ഉണ്ടാകുന്നൊരു എല്ലാ കലാകാരന്മാർക്കും ഉണ്ടാകും സാമൂഹ്യ പ്രതിബദ്ധത. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ നോക്കിപ്പോകും. നമ്മുടെ ടൗണ് കേന്ദ്രീകരിച്ച് വൃത്തിഹീനമായിട്ട് ഇടുന്ന മതിലുകൾ കണ്ടെത്തി നമ്മൾ തന്നെ അത് എവിടെയും വർക്ക് വരുന്ന അധികം വരുന്ന കളേഴ്സും കാര്യങ്ങളെല്ലാം വെച്ച് എന്നോട് ഒരു പയ്യൻ ഉണ്ടായിരുന്നു തിരുമുള്ള പയ്യനോട് ഉച്ചമയനോട് അതേപോലെ എന്നോട് കൂടി ഞങ്ങളോട് ആ മതിൽ ക്ലിയറാക്കി അത് നമ്മൾ തിരുവല്ല പോലീസ് സ്റ്റേഷന് എടപ്പുള്ളൊരു സ്കൂള് പിന്നെ തിരുവല്ല 2-3 മതിൽ ടൗൺ കേന്ദ്രീകരിച്ചുള്ള മതിലും കാര്യങ്ങളെല്ലാം പൊതുസ്ഥാപനങ്ങളുടെ അല്ലേ പൊതുസ്ഥാപനങ്ങളെല്ലാം മതിൽ കേന്ദ്രീകരിച്ച് നമ്മൾ തന്നെ ക്ലീൻ ചെയ്തു. അതിനുവേണ്ട മെറ്റീരിയൽ നമ്മൾ തന്നെ കണ്ടെത്തി വൈറ്റ് കളറിൽ ബ്ലാക്ക് കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചിത്രം. അത് എന്നെ നശിപ്പിക്കരുത്, നമ്മൾ മെസ്സേജ് കൊടുക്കുന്നുണ്ട് എന്നെ നശിപ്പിക്കരുത്, നമ്മൾ കാണുന്നതെല്ലാം സുന്ദരമായിരിക്കണം, നമ്മുടെ കാഴ്ചപ്പാടും നമ്മൾ കാണുന്നതെല്ലാം സുന്ദരമായിരിക്കണം എന്നൊരു സബ്ജക്റ്റ് കൊടുത്തോണ്ട് നല്ല ഓഡിയൻസിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടിയത്. അത് മുൻപോട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം വെച്ചാൽ വന്ന ആ സമയത്താണ് നമ്മുടെ മഴയും കാര്യങ്ങളെല്ലാം വന്നത്. നമ്മൾ ഇനി ഞാൻ മുൻപോട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടതാ താങ്കളുടെ ഒരു ദിവസം ഒന്ന് ഒപ്പിച്ചെടുത്തത്. ഇപ്പം പറഞ്ഞിട്ട് തിരക്കുള്ള ടൈമാണ്, ഇപ്പോൾ നല്ല തിരക്ക് ടൈമിലോട്ടാണ്. ഇപ്പം ഒരുപാട് സ്റ്റേജ് ഷോയും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ 1 hour നമ്മൾ ഫിംഗർ പെയിൻറ്റിങ് ആണ്, 10 വ്യത്യസ്തമായ പെയിൻറ്റിങ് ഷോ ആണ് വിത്ത് മ്യൂസിക് ഉൾപ്പെടെ 1 hour നമ്മൾ ഷോ ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ആരും ഷോ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം കാണുന്നത് ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഇതിലായിരുന്നു പരിചയപ്പെടുത്തി. എന്നാ സമൂഹം അംഗീകരിക്കാത്ത കലാകാരൻ എന്നും പറഞ്ഞ് പത്രത്തിലും വന്ന് അതും കണ്ടു. കൂടാതെ ഏഷ്യാനെറ്റ് 3D ചെയ്യുന്ന ഒരു അതെ അതെ എനിക്കത് കേരളത്തിൽ ആദ്യമായിട്ട് ലൈവ് 3D ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഞാൻ ഉണ്ട്. കാരണം നമ്മളാരും പഠിപ്പിച്ചില്ല, പെർഫെക്റ്റ് നമ്മൾ പറയുന്നില്ല, നമുക്കറിയില്ല അതിനെ കുറിച്ച് പറയാനും. നമ്മളാരും പഠിപ്പിച്ചതല്ല, ഞാൻ പഠിച്ചത് എൻ്റെ വീടിൻ്റെ ഫോറിനേഴ്സ് ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് പഠിച്ചത്. നമ്മുടെ വീട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്, നമ്മുടെ വീടിൻ്റെ പ്രശ്നം വളരെ മോശമാണ്. വീടിൻ്റെ മുറ്റത്തും നമ്മൾ നടന്നു പോകുന്ന റോഡിലും ഒക്കെയാണ് ഞാൻ വർക്ക് ഇടുന്ന ഡ്രസ്സല്ലേ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഇവിടെയൊക്കെയാണ് ഒരു മുണ്ടയിൽ ചെയ്ത് വർക്ക് ചെയ്ത്. അങ്ങനെ ഒരു സ്വഭാവത്തിൽ നമ്മുടെ സുഹൃത്തു മുഖേന ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് അവർ വീട്ടിൽ വരികയും നമ്മളെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്നു. അത് ഒരുപാട് പേര് നമുക്ക് അറിയാനും പരിചയപ്പെടാനും നമ്മൾ നേരിട്ട് വരികയും കൺവർസേഷൻ അറിയിക്കാൻ ഒരുപാട് നേരിട്ടുണ്ട് ഫോണിലൂടെ അല്ലാതല്ല. ഇത് ഫോട്ടോ വരയ്ക്കണ അകലെ ഉള്ളവരുടെയൊക്കെ എങ്ങനെയാണ് നെറ്റിലൂടെ ഫോട്ടോ ഇമെയിലായിട്ട് നമുക്ക് ഫോട്ടോ അയച്ച് തന്നിട്ട് നമ്മളത് അളവും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വരച്ചു കൊണ്ടാണ്.
താങ്കൾ എത്ര കാലമായി ഈ ഫീൽഡിലേക്ക് വന്നുപെട്ടിട്ടുണ്ട്? 25 വർഷം മുകളിലായി ഈ ഫീൽഡ് ഇപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. 25 വർഷം എന്ന് പറയുമ്പോൾ SLC കഴിഞ്ഞ ടൈമിലാണ് ഞാൻ ഇതിലോട്ട് നേരത്തെ വരയ്ക്ക് വരുന്നത്, കുട്ടികാലം മുതലേ ചിത്രങ്ങൾ വരയ്ക്കു വരുന്നത്. കാരണം ആദ്യമായിട്ട് ചിത്രരംഗത്ത് തന്നെ എത്തിച്ചത് അച്ഛനാണ്. അച്ഛൻ അത്യാവശ്യം പടങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. അച്ഛൻ എൻ്റെ ബാലപാഠങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അച്ഛനാ ഗുരു എന്ന് വീട്ടിൽ പറയാം. ഗുരു അച്ഛൻ തന്നെയാണ്. കോളേജുകളിൽ നിന്നും പോയി പഠിച്ചില്ല. ഞാൻ SLC കഴിഞ്ഞു നേരെ ചിത്രകല പഠിക്കാൻ വേണ്ടി, അല്ലെ ചിത്രയെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് എത്തിപ്പെടെ തിരുമൂല എന്ന സ്ഥലത്താണ്. തിരുമൂലത്ത് ഗംഗാർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. 92 കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത്. എന്നോട് ഞാൻ ഒരു കുറച്ച് നാൾ ഒരു വർഷത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അദ്ദേഹത്തിന് ഈ വാട്ടർ കളറും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ. അങ്ങനെ നിന്നതിന് ശേഷമാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ചിത്രകലയെ കുറിച്ചുള്ള ആധികാരികങ്ങളും ആധികാരികമായിട്ടുള്ള ആധികാരികമെന്ന് പറയാൻ പറ്റും. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു? അല്ല, അദ്ദേഹം ഇപ്പം 2008 അത് മരിച്ചു പോയി. ഗംഗാധരം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അസാധ്യമായ ഒരു ചിത്രകാരനായിരുന്നു എന്ന് വേണം പറയാം. പിന്നെ അതിനുശേഷം ഞാൻ കൊമേഴ്സ്യൽ രംഗം, അതായത് സൈൻ ബോർഡ് മേക്കിങ് ചുവരെടുത്തിനെടുക്കുന്ന ഒരു ക്രേസ് തോന്നി. കാരണം ജീവിതം ജീവിക്കണമെന്ന് എങ്കിൽ അത്രയും വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് പറ്റുമെന്ന് നമുക്ക് തോന്നി. ഇത്രത്തോളം പ്രസക്തിയായി കഴിഞ്ഞ് മറ്റുള്ളവരുടെ എങ്ങനെയുണ്ട് നമ്മളോടുള്ള പ്രതികരണം? ഇല്ല, സമൂഹത്തിൻ്റെ സപ്പോർട്ട്, ചാനലിലും മീഡിയയിലെല്ലാം അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയൊരു ജനത്തിൻ്റെ കിട്ടിയ ജനം തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു വലിയൊരു ഇതുണ്ട്. സംഭവം ഒരുപാട് പേര് തിരിച്ചറിയാനും അതുപോലെ വിളിച്ച് കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട്. ചിലർ വിദേശത്തു നിന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വർക്ക് ചെയ്യണം, പല ഹോട്ടലുണ്ട്, ഹോട്ടലിൽ വർക്ക് ചെയ്യാറുണ്ട്, കുറേ പെയിൻറ്റിങ്സ് വേണം എന്നൊക്കെ ആൾക്കാർ ആവശ്യപ്പെടാറുണ്ട്. എങ്കിൽ പോലും എന്താ പറയുക, നമ്മുടെ ചുറ്റുപാട് കിടക്കുന്ന ജനങ്ങൾ നമ്മൾ എത്രത്തോളം സപ്പോർട്ട് വേണമെന്ന് എനിക്ക് അത് ഇവിടെ അല്ലേ. ഞാൻ എൻ്റെ വഴികൾ ഞാൻ തന്നെ തന്നെ തെളിച്ചു വരുവാണ്. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും പ്രയാസവും നിറഞ്ഞ ജീവിതമാണ്. ഇപ്പോൾ ഞാൻ വീട് വെച്ചിട്ട് പോലും ഒരു വർഷമുണ്ട്. അതിന് ഗൃഹതാമസം വരുന്നതും ആയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന വർക്കുകൾ കൊണ്ട് മാത്രം ഞാൻ എൻ്റെ കുട്ടി വീടാണ്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എത്രത്തോളം? വൈഫും എൻ്റെ കുട്ടികൾ അവർക്കും ചിത്രകലയോട് നല്ല താല്പര്യമുള്ള കുട്ടികളാണ്. അവർ വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്, എന്നോട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. വൈഫാണെങ്കിലും കുഴപ്പമില്ല, നല്ല സപ്പോർട്ടുണ്ട്. പെണ്ണിയാണെങ്കിലും എന്നോടൊപ്പം ഞാൻ വരയ്ക്കുമ്പോൾ എനിക്ക് മറ്റൊരു ഡിസ്റ്റർബോ കാര്യങ്ങളൊന്നും മറ്റുള്ള ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. ഫുൾ സപ്പോർട്ട് തരാറുണ്ട്. എൻ്റെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. സഹോദരങ്ങളൊക്കെ? അനിയനുണ്ട്, അനിയനും ഇതേ ഫീൽഡിൽ തന്നെയാണ്. അദ്ദേഹം മല്ലപ്പള്ളി എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ തിരുവല്ല വള്ളംകുളം എന്ന സ്ഥലത്താണ്. പിന്നെ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സ്റ്റോറി ബോർഡ് ഒരു പടത്തിനെ കുറിച്ച് ആർട്ട് ഡയറക്ഷൻ ചെയ്യാൻ പറ്റി. സ്റ്റോറി ബോർഡ് വരയ്ക്കുന്നുണ്ട്, പടം ചെയ്യുന്നുണ്ട്. ഏത് പടത്തിൻ്റെയാണ് ചെയ്തിരിക്കുന്നത്? പടത്തിനൊരു പടം ഞാൻ പേര് വെളിപ്പെടുത്തുന്നുണ്ട്. പടം തന്നെ ഞാൻ ചെയ്തായിരുന്നു. പിന്നെ സ്റ്റോറി ബോർഡ് വരെ പറയാം. അത് ലൈവ് കാരിക്കേച്ചർ ഷോ ചെയ്യുന്നുണ്ട്, ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലൈവ് കാരിക്കേച്ചർ ഷോ. അത് കൂടുതൽ എനിക്ക് ഇഷ്ടം അതുപോലെ 3D ചെയ്യുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. 3D നമ്മൾ 3D ഫിലിം കാണുന്ന അതേ എഫക്റ്റിൽ നമുക്ക് വീടുകളിലെ ഷോപ്പുകളിലെ ഒക്കെ നമുക്ക് 3D പിക്ചറുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ജീവനില്ലാത്ത സാധനം ഉണ്ടെന്ന് തോന്നിപ്പിക്കുക, അല്ലേ? യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മളാരും പഠിപ്പിച്ചല്ല, ഇങ്ങനെ നമ്മൾ മെത്തപ്പെട്ടു. ജീവിച്ചോ പറ്റുന്ന തോന്നുന്നില്ല, എന്നാലും തട്ടിമുട്ടിങ്ങനെ ജീവിച്ചു പോകും. ജനങ്ങളൊക്കെ അതൊരു തെറ്റിദ്ധാരണ കൂടി വേറെ ലെവലിലാണ് തട്ടിപ്പെട്ടിരിക്കുന്നു എന്ന സംഭവം ജനങ്ങളെ നല്ല അറിയാം. മുമ്പോട്ട് പോകണം എന്നോട് ആഗ്രഹിക്കണം. എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ശരി, നമ്മൾ നമുക്ക് ചെയ്യേണ്ട സപ്പോർട്ട് നിങ്ങൾ നമ്മുടെ വർക്കുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. ഞാനിവിടെ ട്രിവാൻഡ്രം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ലൈവ് 3D പെയിൻറ്റിങ് ഷോ ചെയ്തിട്ടുണ്ട്. ഞാൻ കനക്കുന്ന പാലസിൻ്റെ ഫ്രണ്ടിൽ അവിടുത്തെ ഒരു മാനവീയം സ്ട്രീറ്റ് ഫെസ്റ്റിവൽ എന്ന ഫെസ്റ്റിവലിന് വേണ്ടി ഒരു 10 കുറച്ച് നല്ല ദൂരത്തിൽ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ഇവിടുത്തെ ലൈവ് ഫ്രീ ആയിട്ട് പോയി 3D പെയിൻറ്റിങ് ചെയ്തു.
അത് അവിടെ റോഡ് മാനവികം സ്ട്രീറ്റ് വിഷു എന്ന് പറഞ്ഞാൽ കടക്കുന്ന കറച്ചിലെ ഫ്രണ്ടിൽ കാണുന്ന റോഡാണ്. റോഡിൻ്റെ അവിടെ പോയി നടന്നപ്പോൾ ഞാൻ പോയി ലൈവ് ഇതുവരെ പോയി 3D ഞാൻ ചെയ്തു. ഇതാണ് എൻ്റെ ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ള വസ്ത്രം. ബ്ലാക്കിനോട് എനിക്ക് കൂടുതലും ഇഷ്ടമാണ്. ബ്ലാക്ക് കളേഴ്സ് ഞാൻ ഇടുന്ന ഡ്രസ്സ് ഒരു 10 വർഷത്തോളം ഇട്ടിട്ടുണ്ട്. എനിക്ക് പ്രത്യേക ഒരു എനർജിയാണ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ. എൻ്റെ ഷർട്ട് ഡ്രസ്സ് ഞാൻ ഇട്ട് കഴിയുമ്പോൾ ഞാൻ ജോബ് തന്നെ ചെയ്യുന്നത് തന്നെ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടുണ്ട്. അത് കിട്ടുന്ന ഒരു എനർജി എനിക്ക് അറിയില്ല. എന്തോ ഒരു സ്പിരിച്വൽ സാധനം എന്നൊക്കെ പറയുന്നില്ല, അതുപോലാണ് ഭയങ്കര എനർജി. 13 വയസ്സ് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങി ഞാൻ ചെറുപ്പത്തിൽ. അതായത് എസ്എൽസി കഴിഞ്ഞപ്പോൾ ഈ ഫീൽഡിൽ തെരുവിൽ ഇറങ്ങി വരയ്ക്കാൻ വേണ്ടി കൊമേഴ്സ് രംഗത്ത് നിന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇത്തരത്തിലോട്ട് കുറച്ച് നാളേ ഉള്ളൂ ആർട്ടിനുള്ള ശരിക്കും അതിനെക്കുറിച്ച്. ഞാൻ ഇപ്പോൾ ശരിക്കും പഠിക്കുവാണ്, പെയിൻറ്റിങ് സംഭവം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മൾ ഇത് ശരിയാണ്, നമുക്കൊന്നും അല്ല, നമ്മളൊന്നും പഠനമില്ലാതെ കണ്ടും കേട്ടും പറഞ്ഞുള്ള അറിവിലൂടെ ചെയ്യുന്നതാണ്. അല്ലാതെ നമുക്കൊന്നും ആരും പറഞ്ഞ ഒരു കാര്യങ്ങൾ ആധികാരികമായിട്ടോ ഒന്നും പറഞ്ഞൊരു എടുക്കുമെന്ന് ആരും ചേർത്ത് നമ്മുടെ ശ്രമമാണല്ല. ഇപ്പോഴും ഞാൻ പഠിക്കും, ഞാൻ അത് എനിക്ക് ഉറപ്പൊന്നുമില്ല. അത് എന്തെങ്കിലും ആയിത്തരണം എത്തണം. ഇപ്പം അതിനും വലിയ ഉത്തരവാദിത്തം എനിക്ക്. മരുടെ കഴിഞ്ഞ് വൈഫിൻ്റെ പേര് അറീന, രണ്ട് കുട്ടികളുണ്ട്, മാർഗരറ്റ് ജിപ്സി പറഞ്ഞ് രണ്ട് പെൺകുട്ടികൾ. അവരുടെ ലൈഫിനെ കുറിച്ച് ഇതാണ് എൻ്റെ കുടുംബം. അമ്മ, വൈഫ്, രണ്ട് മക്കൾ, മാർഗരറ്റ് ജിപ്സി. കേരളത്തിൽ ആദ്യമായിട്ട് ലൈവ് 3D പ്രിൻ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫാമിലിയാണ്. എന്തായാലും ആയിത്തരണം എന്നൊക്കെ കുറേ കണക്കൂട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിനും ഏറ്റവും വലിയ സ്വപ്നം എനിക്കെന്തെങ്കിലും ആയിത്തീരുന്നുണ്ട്. ലോകം അറിയപ്പെടുന്നൊരു കലാകാരനാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വ്യത്യസ്തമായ രീതിയിൽ പെയിൻറ്റിങ്ങിൻ്റെ അതിനോട് ഞാൻ എപ്പോഴും ഫുൾ ടൈം ശ്രമിക്കാറുണ്ട്. 24 hours ഞാൻ വർക്കില്ല. ഇന്നലെ രാത്രി കിടന്നിട്ട് അനാവശ്യമായ എൻ്റെ ഒരു സമയങ്ങൾ ഞാൻ പാഴാക്കാറ്. ഞാൻ ഫുൾ ടൈം അല്ല 10 മിനിറ്റ് കൂട്ടുകാരുടെ വർത്തമാനം പറയും. അങ്ങനെ എൻ്റെ ഒരുപാട് സമയം ബലപ്പെട്ട നിമിഷങ്ങൾ മുൻപ് പോയിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ അത് ദുഃഖിക്കുന്ന ആ നിമിഷങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറാനായി. ഞാൻ നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക്.
ചിത്രം വരയ്ക്കുമോ? ആരാ പഠിപ്പിക്കുന്നത്? നിങ്ങൾ വരച്ച പടം ഉണ്ടോ? നിങ്ങൾ കാണിക്കും വര പഠിക്കാൻ നേരം വഴക്കൊക്കെ പറയും. തോട്ടക്കാരോട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു അഭിലാഷ്.